പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കട്ടെ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവർ മോറൽ, സ്പിരിച്വൽ, ഇൻ്റലക്ച്വൽ, സെക്ഷുവൽ, ഇങ്ങനെ ഒരുപാട് വിധത്തിൽ അവൻ്റെ കഴിവുകളുണ്ട്. മോറലായിട്ടാണ് അവൻ, മോറൽ എന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ അവന് മോറലുണ്ട്. മോറൽ ഒരു സംഭവം, അവൻ്റെ സംഭവമാണ്. അതുപോലെ സ്പിരിച്വാലിറ്റി അവൻ്റെ ജീവിതത്തിൽ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ആത്മീയത. അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി അവൻ്റെ ജീവിതത്തിലെ ഒരു ആസ്പെക്റ്റാണ്. അതുപോലെ തന്നെ സോഷ്യബിലിറ്റി, അത് മനുഷ്യരുമായിട്ട് ഇടപഴകിപ്പോഴുള്ളത്. ഇതെല്ലാം മനുഷ്യരും മൃഗങ്ങളും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ്. നമുക്കുള്ള വിശേഷ ബുദ്ധിയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് മറ്റ് മൃഗങ്ങളിൽ നിന്നും മറ്റും ജീവജാലങ്ങളിൽ നിന്നുള്ള പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ, നമുക്ക് ടൂൾസ് ഉപയോഗിക്കാനുള്ള കഴിവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പലതും നമ്മൾ ലളിതമാക്കി. അത് ഒരു വിമാനമാണെങ്കിൽ പോലും, അതൊരു കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്നവർ, അത് കൃഷിയിലാണ് ആദ്യമായിട്ട് നമ്മൾ കൂടുതൽ ഉപകരണങ്ങളൊക്കെ സ്കിൽഫുള്ളായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. ചില വീഡിയോ ഇതിന് മുമ്പ് തന്നെ ഞാൻ ചെറിയ കൃഷിയിൽ തന്നെ ഈ ലോകത്ത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആധുനികമായ ചില സാങ്കേതിക വിദ്യകളാണ് നിങ്ങൾ ഈ വീഡിയോയുടെ മുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൂൾസ് ഉപയോഗിക്കാനുള്ള അവൻ്റെ കഴിവ്, ഒരു ബസ് ടൂളാണ്, ഒരു കമ്പ്യൂട്ടർ ഒരു ടൂളാണ്, റോബോട്ട്, ഇപ്പോൾ ഇനി വരുന്ന യുഗം എന്ന് വെച്ചാൽ റോബോട്ടിക് ടെക്നോളജി, അല്ലെങ്കിൽ മെഷീൻ ലേണിങ്, അല്ലെങ്കിൽ ഈ ലേണിങ്ങിൻ്റെയൊക്കെ സമയങ്ങളാണ്. അതിനകത്തെല്ലാം നമ്മൾ ടൂൾസാണ് ഉപയോഗിക്കുന്നത്. അത് ടൂൾസ് ഉപയോഗിക്കാനുള്ള നമ്മുടെ വിശേഷ ബുദ്ധി നമുക്ക് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, അപ്പോൾ ജീവജാലങ്ങളുടെ എണ്ണത്തിലൊക്കെ നോക്കിയാൽ മൈക്രോബ്സുകളാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സൂക്ഷ്മജീവികളെന്ന് പറയാം. ആ സൂക്ഷ്മജീവികളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ ഒക്കത്തില്ല. ഒരു നമ്മൾ അധികം നാൾ ജീവിക്കത്തില്ല. സൂക്ഷ്മജീവികൾ നമ്മളെ എണ്ണത്തിൽ കൂടുതലുള്ള സൂക്ഷ്മജീവികളെന്ന് പറയുന്ന ബാക്ടീരിയ, മൈക്രോസോം, മൈക്രോബ്സ്, അല്ലെങ്കിൽ അതുപോലെയുള്ള വൈറസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. സൂക്ഷ്മജീവികളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള. അവർ നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. അവരില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മനുഷ്യരാശിയെല്ലാം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും. ജീവനുള്ളതെല്ലാം തുടച്ചു നീക്കപ്പെടും. അപ്പോൾ നമ്മുടെ വയറിനകത്തും എല്ലാം ഈ മൈക്രോബ്സുകളെ പോലുള്ള ചെറിയ ജീവികൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം നമുക്ക് വിശേഷ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ടൂൾസ് ഉപയോഗിക്കാൻ തന്നെ ബാക്കിയുള്ള മൃഗജാലങ്ങളെല്ലാം തന്നെ ബാക്കിയുള്ള എല്ലാ ജീവികളും പ്രോഗ്രാമഡ് എന്ന് പറയും. ഇപ്പം ആർട്ടിക് ട്രേണെന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. അത് ഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മറ്റൊരു സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ്. ഒരു ജൂലൈ മാസത്തിൽ ഒരു പ്രത്യേക ദിവസമാകുമ്പോൾ അത് പ്രോഗ്രാമഡായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് പറക്കുകയും തിരിക്കുകയും എല്ലാം പ്രോഗ്രാമഡാണ്. ഒരു കാക്കയുടെ കഴിഞ്ഞാൽ കാക്ക കൂട് വെക്കുന്നത് പ്രോഗ്രാമഡാണ്. എത്രയോ വർഷങ്ങളായിട്ട് എല്ലാ കാക്കകളും ഒരുപോലെയാണ് കൂട് വെക്കുന്നത്. ഒരു പ്രാവിനെ എടുത്താൽ പ്രാവിൻ്റെ കൂടുകളെല്ലാം ഒരുപോലെയാണ്, അല്ലെ എല്ലാ കൂടുകളും അവരുണ്ടാക്കുന്ന അവരുടെ ജനറ്റിക്കൽ മേക്കപ്പ് അത് പ്രോഗ്രാമഡാണ് അവർ. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രോഗ്രാമഡല്ല. അത് തന്നെ നമ്മളെ മറ്റ് ജീവജാലങ്ങളെ നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ പ്രോഗ്രാമഡല്ല എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആയിത്തീരുവാനുള്ള സവിശേഷമായ ബുദ്ധിയുമൊക്കെ തന്നാണ് നമ്മളെ പ്രപഞ്ചത്തിൽ ഈ ക്രിയേറ്റീവ് ജീനിയസ് വിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ആയിത്തീരാം. അതൊരു റിച്ച് മാനാവണോ, അതിനകത്ത് ഒരു സവിശേഷ ബുദ്ധിയുള്ളവനായിത്തീരണോ, എല്ലാം അതെല്ലാം നമുക്ക് പ്രോഗ്രാമഡേ അല്ല. മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം പ്രോഗ്രാമഡാണ്. നമുക്ക് ഈ ടൂൾസ് ഉപയോഗിക്കാനുള്ള കഴിവ് തന്നെ നമ്മളെ ഏറ്റവും നമ്മളെ ഉന്നതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമുക്ക് ഈ ടൂൾസ് ഉപയോഗിക്കാനുള്ള കഴിവാണ്. നമ്മുടെ വാഹനങ്ങളാണേലും, നമ്മൾ കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണേലും, മൈക്രോസ്കോപ്പുകളാണേലും, നമ്മൾ ജീവിതത്തിലെ ഉടനീളം നമ്മുടെ ഇലക്ട്രിസിറ്റി ആണ്, എല്ലാം ടൂൾസാണ്. ടൂൾസ് ഉപയോഗിക്കാനുള്ള അവൻ്റെ ഒരു കപ്പാസിറ്റി, അവൻ്റെ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് അവൻ ടൂൾസുകളെല്ലാം കണ്ടു. ഒരു മൃഗജാലവും ടൂൾസ് സ്വന്തമായി കണ്ടുപിടിച്ചില്ല. അവർക്കെല്ലാം പ്രോഗ്രാമായിട്ടുള്ള ടൂൾസുകൾ മാത്രമേ ഉള്ളൂ. അത് ആ പ്രോഗ്രാം അനുസരിച്ചൊരു കാക്ക ഒരു കൂടെടുക്കുന്നു, അതെല്ലാം കൂടുണ്ടാക്കുന്നു. ഇതെല്ലാം അവരുടെ പ്രോഗ്രാമിൽ നിന്നുണ്ടാവുന്നതാണ്. നമുക്ക് സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതെല്ലാം തന്നിരിക്കുമ്പോൾ, ടൂൾസ് ഉപയോഗിക്കാനുള്ള കഴിവുള്ള തന്നിരിക്കുമ്പോൾ, ഇതിനെ ഇന്നോവേറ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട്, ക്രിയേറ്റീവ് ജീനിയസ് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ, ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എത്രമാത്രം ഉന്നതിയിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അത് തന്നെയാണ് മനുഷ്യർക്ക് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതിൻ്റെയൊക്കെ കാരണം നമുക്ക് ഇത്രയും വലിയൊരു ബ്രെയിനാണ്. ഒരു ഉറുമ്പിൻ്റെ ചെറിയ ബ്രെയിനാണ് ഉറുമ്പ്. അത് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. ഒരു തേനീച്ചയുടെ ബ്രെയിനാണെങ്കിൽ അത് വെച്ച് അത് എന്തെല്ലാം ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ഈ ജീനിയസ് ചിലപ്പോൾ ദുഃഖാകുലമാവാനും സാധിക്കും. ആ ബ്രെയിൻ്റെ ഒരു ഭാഗം ചില കുറച്ച് കുറയ്ക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദുഃഖിതരാവത്തില്ല. അത് ഒരു ഒരു ജീവജാലത്തിനാണ്. ഒരു ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സാറ്റിസ്ഫൈഡാണ്. നമുക്ക് ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ 1000 നീഡ്സ് പിന്നെയും വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു ബ്രെയിനിൻ്റെ ഒരു മേക്കപ്പ്, ഇത്രയും വലിയൊരു ബ്രെയിനിനകത്ത് നമ്മളിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു 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 കപ്പാസിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ബ്രെയിനിനെ നമ്മൾ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുക, വിഷമിക്കാതിരിക്കാനാണ് ശ്രമിക്കുക. നമുക്ക് ഒരിക്കലും അത് സാധിക്കില്ല. കാരണം നമ്മുടെ ഈ ബ്രെയിൻ ഇത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ആഹാരം കൊണ്ട് മാത്രം നമ്മൾ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. മൃഗജാലങ്ങളെല്ലാം ചിലപ്പോൾ ആഹാരം, അവർക്ക് ബേസിക് നീഡ്സുകൾ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബേസിക് നീഡ് കഴിയും തോറും വീണ്ടും ആയിരക്കണക്കിന് മറ്റ് നീഡ്സുകൾ, സെൽഫ് എസ്റ്റീം നീഡ്സുകൾ, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകളെല്ലാം നമുക്ക് ആവശ്യം. സെൽഫ് ആക്ച്വലൈസേഷൻ വെച്ചാൽ അതിൻ്റെ ഒരു 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 പിരമിഡുണ്ട്. ബേസിക് നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്,
സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഏറ്റവും മൂലം. അത് കുറച്ച് പേര് മാത്രം എത്തുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ ഈടുകളിലേക്കൊക്കെ നമ്മളെത്തും. മനുഷ്യരാശിക്ക് മൃഗജാലങ്ങളെല്ലാം ഒരിക്കൽ കൂടി രാത്രിയിൽ ഓർമ്മിക്കുന്നവരെല്ലാം ഈ ഭൂമിയിൽ കാണുന്ന മനുഷ്യരൊഴിച്ചുള്ള എല്ലാ ജീവനങ്ങളിലും പ്രോഗ്രാമഡാണ്. അവരെന്ത് ചെയ്താലും പ്രോഗ്രാമിൽ നിന്ന് അവർക്ക് അവരുടെ പ്രോഗ്രാമിൽ നിന്ന് അവർക്ക് മാറാനൊക്കത്തില്ല. അവരുടെ സെക്ഷുവാലിറ്റി പ്രോഗ്രാമഡാണ്. അവരുടെ മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവം അവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് വളരെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ മൊറാലിറ്റിയൊക്കെ മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. സ്പിരിച്വാലിറ്റിയുടെ ആംഗിളും മനുഷ്യർക്ക് മാത്രമാണ്. വേണമെങ്കിൽ മനുഷ്യർക്ക് ഒരു മൃഗവുമായിട്ട് ജീവിക്കാനും സാധ്യതയുള്ളതാണ്. അതിൻ്റെ അവൻ്റെ കപ്പാസിറ്റി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്തില്ല. അവനൊരു മൃഗമായിട്ട് ജീവിക്കാം, നമ്മൾ നമ്മുടെ ചോയ്സാണ്. പക്ഷേ നമുക്ക് ഇത്രയും വലിയൊരു കപ്പാസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ സ്പിരിച്വാലിറ്റിയുടെ ഹയർ ലെവലുകളിലേക്ക് എത്താനുള്ള നീഡുകളൊക്കെ ഉണ്ട്. ബേസിക് ലെവലിൽ മാത്രം വേണമെങ്കിൽ ജീവിച്ചുകൊണ്ട് ധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാം. പക്ഷേ യഥാർത്ഥ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകളെല്ലാം സാറ്റിസ്ഫൈനായിട്ട് അവന് ശ്രമിക്കുക. ബേസിക് നീഡ്സുകൾ ബേസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ മാത്രം ആഹാരം വസ്ത്രം പാർപ്പിടം അല്ലെങ്കിൽ കുറച്ച് പണം ഉണ്ടാക്കുക ഇതിൽ മാത്രം ജീവിച്ചുകൊണ്ട് അവൻ്റെ ഒരു ജീവിതം 10-30,000 വരുന്ന ദിവസത്തെ അവനെ തീർക്കാം. പക്ഷേ അവൻ്റെ സെൽഫ് ആക്ച്വലൈസേഷനുള്ള കപ്പാസിറ്റി അവിടെ കിടപ്പുണ്ട്. അത് വേണോ വേണ്ടായോ എന്നുള്ള ചോയ്സ് അവന് വേണ്ടിയാണ്. അവൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഹയർ ലെവലിലേക്കൊക്കെ അവൻ എത്തുവാനുള്ള ഒരുപാട് സാധ്യതകളുമായിട്ടാണ്, ഒരു മൃഗത്തിനോ ഒരു മൃഗ ജീവജാലങ്ങൾക്കോ നൽകാത്തൊരു സാധ്യതകളുമായിട്ടാണ് ഓരോ മനുഷ്യനും മനുഷ്യ കുഞ്ഞു ഭൂമിയിലേക്ക് പറഞ്ഞു വരുന്നത്. ഈ സാധ്യതകളെ ഉപയോഗിക്കാതെ ബേസിക് നീഡുകളായ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അതിനകത്തുള്ള പണം ഉണ്ടാക്കുക വീടുണ്ടാക്കുക ഇത് മാത്രം ഒതുങ്ങിക്കഴിയാനും ഒരു മനുഷ്യർക്ക് സാധിക്കും. ഭൂരിഭാഗം മനുഷ്യർ അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചങ്ങ് പോകുന്നതാണ്. പക്ഷേ ഇതിനകത്തുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന നീഡ് കുറച്ച് പേര് മാത്രം, അതായത് ഏറ്റവും അറ്റത്തെ നീഡാണ്. ബേസിക് നീഡ്സ് സെൽഫ് എസ്റ്റീം നീഡ്സ് ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അറ്റത്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അതൊരു ചെറിയൊരു പങ്ക് മാത്രം മനുഷ്യർ മാത്രം എത്തിച്ചേരുന്നത്. പക്ഷേ അവിടെ എത്തിച്ചേരാനുള്ള കപ്പാസിറ്റി മനുഷ്യരിൽ കൊടുത്തിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ രാത്രി നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന പ്രോഗ്രാംഡായിട്ടുള്ള മൃഗജാലങ്ങളിൽ നമ്മളെ വിവേകബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്രിയേറ്റീവ് ഇൻ്റലിജൻസിൻ്റെ അത്രയും തന്നെ വളരാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. അല്ലെങ്കിൽ ബേസിക് നീഡായിട്ട് മൃഗജാലങ്ങൾ കൊടുത്ത് പ്രോഗ്രാമിനെക്കാട്ടിൽ കഷ്ടമായിട്ട് വേണമെങ്കിൽ ഈ ഭൂമി ജീവിക്കാനുള്ള ചോയ്സ് ഉണ്ട്. ദിസ് ഇസ് ചോയ്സ്. നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, അതായത് അങ്ങറ്റത്തുള്ള സ്പിരിച്വാലിറ്റിയുടെയൊക്കെ അറ്റത്തുമൊക്കെ എത്തി സന്തോഷമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഒരു ബേസിക് നീഡ്സൊക്കെ സാറ്റിസ്ഫൈ അതിനകത്തോടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആ ഒരു ലെവലിൽ മാത്രം ജീവിക്കണം എന്നുള്ളൊക്കെ അവരവരുടെ ചോയ്സാണ്. ഭൂരിഭാഗം ജനങ്ങളും ആ ബേസിക് നീഡ്സുകൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് അതിനുവേണ്ടി മാത്രമുള്ള ശ്രമവുമായിട്ട് നടക്കുന്നവരാണ്. ഈ രാത്രി നിങ്ങൾ എത്രമാത്രം ഓർമ്മിച്ചു ആ ടൂൾസ് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എത്രമാത്രം ടൂൾസ് ഉള്ള എല്ലാ ലോകത്തിലെ എല്ലാ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ ആ ബ്രെയിനിൻ്റെ ആ ഒരു കപ്പാസിറ്റി കാരണം നമ്മളുണ്ടാക്കി. ജ്യോതിശാസ്ത്രം ഭൂമിയുടെ അറ്റം വരെയുള്ള ഗ്രഹങ്ങളെല്ലാം നമ്മൾ ലൈറ്റ് റേസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് എല്ലാം നമ്മുടെ ടൂൾസ് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റിയാണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രഥമമായ കപ്പാസിറ്റി എന്ന് ഞാൻ പറയുന്നു. നമ്മൾ ചെറിയ ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങി ഗതാഗത സംവിധാനങ്ങളൊക്കെ എത്രയോ വലുതായി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗൂഗിളിൻ്റെ കാറുകൾ, അതായത് ഫുള്ളി ഓട്ടോമേഷനോട് കൂടിയ കാറുകൾ, ഇതെല്ലാം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യൻ്റെ ആ ടൂൾസുമായിട്ട് ആ ടൂൾസ് ഉപയോഗിക്കാനുള്ള അവൻ്റെ കപ്പാസിറ്റി അവൻ്റെ ബ്രെയിനിൻ്റെ ആ ഉഗ്രമായ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവൻ നിർമ്മിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോൾ സ്പേസ് എക്സ് പോലെയൊക്കെ കമ്പനികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കമ്പനികളൊക്കെ ചെയ്യുന്ന റിസർച്ചുകളൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതാണ്. നമുക്ക് അത്രമാത്രം സ്പീഡിൽ സഞ്ചരിക്കാനുള്ള ഗതാഗത മാർഗ്ഗങ്ങളും അതുപോലെ വാർത്താവിനിമയ മാർഗ്ഗങ്ങളും ഒക്കെ ഇനിയും വരുന്ന 10 വർഷത്തിനകത്ത് കൂടും. ഇതെല്ലാം അവൻ്റെ ടൂൾസ് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റിയാണ്. ഇതിനോടൊപ്പം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അത് ബേസിക് നീഡ്സുകളിൽ മാത്രം അന്നുള്ള ജീവിതം, ഒരു ജീവിതത്തിന് വേണ്ട ഏണിങ്സ് ഉണ്ടാക്കുന്നതിൽ മാത്രം കുരുങ്ങി നമ്മൾ ജീവിക്കരുത്. ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ ആർക്കും കഴിയും. മനുഷ്യൻ്റെ ചെറിയൊരു ബ്രെയിൻ ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ചാൽ അവൻ്റെ ബേസിക് നീഡ്സുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവന് കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫുൾ ടൈം അവന് ഇങ്ങനെ പൈസ ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ട കാര്യമില്ല. അവൻ്റെ ബ്രെയിൻ്റെ ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ചാൽ പോലും അവന് ജീവിക്കാനുള്ള അസറ്റൊക്കെ കിട്ടും. മൃഗജാലങ്ങളെക്കാട്ടിൽ കൂടുതൽ മൃഗജാലങ്ങളെ പോലും അവർക്ക് വിശേഷ ബുദ്ധിയൊന്നും ഇല്ലെങ്കിൽ അവരെല്ലാം പുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു നീടിനകത്ത് മാത്രം നമ്മൾ കുടുങ്ങി കിടക്കേണ്ട കാര്യമല്ല. ഈ രാത്രി നമ്മൾ ഓർമ്മിക്കുകയാണ്, സവിശേഷ ബുദ്ധിയുള്ള ബ്രെയിനുമായിട്ട് പറന്നു വേണ്ടിയിരിക്കുന്ന നമ്മൾ മനുഷ്യരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും സവിശേഷമായ സെൽഫ് ആക്ച്വലൈസേഷൻ നീടുകളിലേക്ക് എത്തുകയും സമൂഹത്തിന് ഗുണപരമായ ടൂൾസുകളോ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംഭാവന ചെയ്തിരിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ആ ബ്രെയിൻ കൊണ്ട് നമ്മൾ ധന്യരായി എന്ന് പറയാം. അല്ലെങ്കിൽ ബേസിക് നീഡ്സുകൾ മാത്രമായിട്ട് ഭൂരിഭാഗം ജനങ്ങളും പോകുന്ന പോലെ നമുക്ക് പോകാനും സാധിക്കും. ഈ രാത്രിയിൽ ഇത്രമാത്രം നിങ്ങളെ ഉറപ്പിച്ചത് മാത്രമല്ല, മോറൽ സ്പിരിച്വൽ ഇൻ്റലക്ച്വൽ സെക്ഷുവൽ ഇങ്ങനെ ഒരുപാട് ആംഗിളുകളിളാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു മൃഗജാലങ്ങളെക്കാട്ട് മൃഗജാലങ്ങളും ഭൂമിയിലുള്ള മറ്റ് മൈക്രോബ്സുകളെയൊക്കെ കമ്പനി നമുക്ക് അങ്ങനൊരു സവിശേഷ ബുദ്ധിയുണ്ട്.
അത് നമ്മൾ പറഞ്ഞു ഇവരെ റൂൾ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല നമ്മളെ ഉണ്ടാക്കിയത്, നമ്മൾ വലിയ ആവശ്യമുള്ള കാര്യവുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഇപ്പോൾ എല്ലാ മനുഷ്യരാശിയിലുള്ള എല്ലാ മനുഷ്യരും ഇവിടുന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒന്നും സംഭവിക്കത്തില്ല. അതേസമയം മൈക്രോബ്സുകൾ സൂക്ഷ്മജീവികൾ ചത്തുപോയാൽ നമുക്ക് പക്ഷെ നമ്മളെ അത് ബാധിക്കും. പക്ഷെ നമ്മളെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ മൃഗജാലങ്ങൾക്കോ സസ്യമില്ലാതാദികൾക്കോ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് അഹങ്കാരം എടുക്കേണ്ട കാര്യമില്ല. മനുഷ്യനാണ് ഏറ്റവും വലിയ മകുടമൊന്നും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളില്ലെങ്കിൽ ഈ മൃഗജാലങ്ങളെല്ലാം തന്നെ തുടർന്നു പോകും. പക്ഷെ നമുക്ക് അവരെ ആവശ്യമുണ്ട്. മൈക്രോബ്സുകളാണെങ്കിലും സസ്യമില്ലാതാദികളാണെങ്കിലും മൃഗങ്ങളും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമുക്കാണ് കൂടുതൽ അവരെ കൊണ്ട് ആവശ്യമുള്ളത്. അല്ല നമ്മളെക്കൊണ്ട് അവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രം ഈ രാത്രിയിൽ ആഘോഷിക്കുന്നു. പക്ഷേ സവിശേഷ ബുദ്ധിയോടുകൂടി പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എൻവയറമെൻറ്റിനെ നശിപ്പിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. നമ്മളവരെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ലോകത്തിൽ ഇപ്പോൾ ആഗോള താപവും മറ്റുള്ള കാർബണിൻ്റെ കൂടുതലും കാർബൺ ഡയോക്സൈഡിൻ്റെ കൂടുതലും ഒക്കെ വരുന്നത് മനുഷ്യനാണ് നല്ല നശിപ്പിക്കും. കുന്നിടിച്ചും മലയിടിച്ചും മത്സ്യസമ്പത്തുകൾ നശിപ്പിച്ചും സമുദ്രം നശിപ്പിച്ചും മാലിന്യം ഒക്കെ ചെയ്ത് മനുഷ്യനാണ് നശിപ്പിച്ചുകൊണ്ട്. അവരാരും നമ്മളെ നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളില്ലെങ്കിൽ ഇവരെല്ലാം മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ നമുക്ക് കിട്ടിയ സവിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടി ശ്രമിക്കുക. വെറും ഒരു ജീവിതത്തിലെ ഒരു ബേസിക് നീഡ്സിന് വേണ്ടി മാത്രം നിൽക്കരുതെന്ന് മാത്രം ഈ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ടൂൾസുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെയാണ് മുകളിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം മനുഷ്യരാശി കണ്ടുപിടിച്ചാണ്. മനുഷ്യൻ്റെ ചെറിയ ബ്രെയിനല്ല, നല്ല ബ്രെയിൻ തന്നെയാണ്. ഒരു ഉറുമ്പിന് പോലും എന്തെല്ലാം കാര്യങ്ങൾ ഉറുമ്പിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് അറിയും. അതിലേക്ക് എത്രയോ ഇരട്ടി ബ്രെയിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിത് തന്നെ തന്നിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ശാപമൊന്നും പറയാം. ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളും വറയസും ഒക്കെ ആലോചിച്ച് കൂട്ടുന്നു ഈ ഒരു നല്ല കപ്പാസിറ്റി ഉള്ള ബ്രെയിൻ കൊണ്ടാണ്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാനും നമുക്കിതുകൊണ്ട് സാധിക്കും. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. സെൽഫ് ആക്ച്വലൈസേഷനിൽ പോകുന്നത് ഈ രാത്രിയിൽ എത്രമാത്രം മറ്റൊരു വീഡിയോ ഉണ്ടാകും. മറ്റൊരു നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിക്കും. നന്ദി, നമസ്കാരം.